ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണൂർസ് കിച്ചൺ. ഞാൻ സുധാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസ് പരിചയപ്പെടാം. തക്കാളി ചോറ്. രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല അരിയാണ് എടുത്തത്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്തതാണിത്. ഇനി ഒന്നുകൂടെ കഴുകിയിട്ട് ഒരു അരിപ്പയില് ഇട്ട് വെക്കാം. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു തക്കാളി നമുക്ക് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ഈ ഗ്രൈൻഡർ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കട്ടെ. ഇത് അടച്ചങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനൊരു ചെറിയ ഉരുളിയിലാണ് നമ്മുടെ ചോറുണ്ടാക്കുന്നത്. ഉരുളി ഇപ്പം നല്ലപോലെ ചൂടായി കഴിഞ്ഞു. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്തത്. ഗീ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ മതി. നെയ് ചൂടായതിന് ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്കൊരു 2 പിഞ്ച് ജീരകം ചേർക്കുകയാണ്. പിന്നീട് ഒരു കഷ്ണം പട്ട ചേർക്കാം. അതുപോലെ 2 ഗ്രാമ്പൂ ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ തക്കാളിയുടെ പേസ്റ്റ് തക്കാളിയുടെ പച്ചച്ചവയൊക്കെ മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു കഴിഞ്ഞു. ഒരു 3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ 2 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അത് ഇതിലേക്ക് ചേർക്കാം. പിന്നീട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ചു കഴിഞ്ഞു. നമുക്ക് തീ ഒരു മീഡിയം ടു ലോയിലേക്ക് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതൊന്ന് തുറന്നു നോക്കാം. കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളം വറ്റാനുണ്ട്. നമുക്ക് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് മുഴുവനായിട്ട് തന്നെ വറ്റിക്കഴിഞ്ഞു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില വെതറിക്കൊടുക്കാം. എന്നതിന് ശേഷം ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമുക്കിത് തുറക്കാം. എന്നതിന് ശേഷം ഈ മല്ലിയിലയൊക്കെ കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ് ഈ തക്കാളി ചോറ്. ഇതിൻ്റെ കൂടെ കേവലം ഒരു അച്ചാറും ഒരു പപ്പടവും മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു തൈര് സാലഡ് ഉണ്ടായാൽ കൂടുതൽ ടേസ്റ്റി ആവും. അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ? വളരെ നല്ല ഫ്ലേവറാണിത്. തക്കാളിയുടെ ആ ഫ്ലേവർ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ കടുക് താളിച്ചതും ബാക്കിയുള്ള ഹോൾ സ്പൈസസിൻ്റെ ഒക്കെ കൂടി രുചി. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയായി കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധാ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.